പ്രധാനമന്ത്രി നാളെ രാവിലെ 10:30 അയോധ്യയിലേക്ക് എത്തുന്നത്. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം നരേന്ദ്രമോദി സംസാരിക്കും. കനത്ത സുരക്ഷാ വലയത്തിലാണ് അയോധ്യ. ബിനുരാജ് ചേരുകയാണ് അയോധ്യയിൽ നിന്ന് വിവരങ്ങളുമായി. ബിനുരാജ്, പ്രധാനമന്ത്രി ഒപ്പം തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, 1000+ സന്യാസിമാർ, VVIP കൾ, VIP കൾ, അങ്ങനെ 1000+ ജനങ്ങൾ നാളെ അയോധ്യയിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം സജ്ജമാണ് ക്ഷേത്രനഗരം? ഒപ്പം സുരക്ഷാ സന്നാഹങ്ങൾ എത്രത്തോളം ശക്തമാണ്? അനു പറഞ്ഞ പോലെ എല്ലാ ഒരുക്കങ്ങളും അയോധ്യയിൽ പൂർത്തിയായി കഴിഞ്ഞു. നാളെ രാവിലെ 10 മണിയോടെ ഈ ക്ഷേത്രത്തിലെ പൂജകളൊക്കെ തന്നെ ഏതാണ്ട് അവസാനിക്കും. ഗണപതി ഹോമം അടക്കമുള്ള പൂജകളോടെ രാവിലത്തെ പൂജകൾ അവസാനിക്കും. തുടർന്ന് 10 മണിയോടെ സംഗീതാർച്ചനയുണ്ട്. 18 സംസ്ഥാനങ്ങളിലെ കലാകാരന്മാർ ഈ സംഗീതാർച്ചനയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള കലാകാരന്മാർ ആ സംഗീതാർച്ചനയിലില്ല. 10:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ പ്രത്യേക ഹെലിപ്പാഡിലെത്തും. അദ്ദേഹം 11 മണിയോടുകൂടി രാമജന്മഭൂമിയിലെത്തും. 11 മണി മുതൽ 12 മണി വരെയുള്ള സമയം പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂളിൽ പ്രത്യേകിച്ച് വ്യക്തമാക്കുന്നില്ല. ആ സമയം മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനമന്ത്രി സരയൂ നദിയിൽ സ്നാനം നടത്തുകയും ഹനുമാൻഗഡി ക്ഷേത്രത്തിൽ പൂജ നടത്തും എന്നൊക്കെയുള്ളതാണ് സൂചനകളാണ് എന്തായാലും ഉള്ളത്. 12 മണി മുതലാണ് ഈ പ്രതിഷ്ഠാ ചടങ്ങുകൾ തുടങ്ങുന്നത്. 12:05 പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ശ്രീകോവിലെത്തും. പ്രധാനമന്ത്രി യജമാനനാണ് ഈ ചടങ്ങിൽ. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിലുടനീളം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 12:20-ഉം 12:30-ഉം ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. അഭിജിത്ത് മുഹൂർത്തത്തിലാണ് ആ ചടങ്ങ് നടക്കുന്നത്. 12:55 വരെ ഈ ചടങ്ങുകൾ നീളും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ മുഴുനീളമുണ്ടാവും. പിന്നീട് ഒരു പൊതുചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ആ പൊതുചടങ്ങിൽ സംസാരിച്ച ശേഷം 3:30 ആയിരിക്കും പ്രധാനമന്ത്രി അയോധ്യയിൽ നിന്ന് പോവുക എന്നാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അയോധ്യ നഗരവും അതോടൊപ്പം തന്നെ ക്ഷേത്രവും ഒക്കെ തന്നെ വലിയ സുരക്ഷയിലാണ്. SPG കമാൻഡോകളുണ്ട്. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുണ്ട്. അങ്ങനെ കർശന നിരീക്ഷണത്തിലാണ്. AI ക്യാമറകളടക്കം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ പോലീസും വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിനിടെയാണ് ഈ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തിന്റെ ഫോട്ടോ പുറത്തുപോയതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉയർന്നിരിക്കുന്നത്. നാളെ നമുക്കറിയാം ഈ പ്രതിഷ്ഠാ ചടങ്ങിലാണ് ഈ വിഗ്രഹത്തിന്റെ കണ്ണ് തുറക്കുന്നത്. ആ വിഗ്രഹത്തിന്റെ കണ്ണ് തുറന്ന ശേഷം ഒരു കണ്ണാടിയിൽ വിഗ്രഹത്തിന്റെ തന്നെ രാംലല്ലയുടെ തന്നെ മുഖം പ്രതിഫലിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിനുശേഷം മാത്രമേ ഈ മുഖം പൊതുജനം കാണാവൂ എന്നുള്ളതാണ്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലൂടെ ആ ഫോട്ടോ പ്രചരിച്ചത് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടിയായിട്ടുണ്ട് ക്ഷേത്ര ട്രസ്റ്റിന്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വേണമെന്ന് ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ സത്യേന്ദ്ര ദാസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണവും ആ രീതിയിൽ അന്വേഷണം വേണമെന്നാണ്, കേസെടുക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായി ഉയരുന്നുണ്ട്. ഏതായാലും ക്ഷേത്ര ട്രസ്റ്റും വിശ്വഹിന്ദു പരിഷത്തും വ്യക്തമാക്കുന്ന അവരുടെ ഭാഗത്തുനിന്ന് ഈ ഫോട്ടോ ചോർന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യവും ഉയരുന്നുണ്ട്. അങ്ങനെ അയോധ്യ എല്ലാ രീതിയിലും ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ രാവിലെ മുതൽ പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ ചടങ്ങുകൾ ഉണ്ടാകും. 12:20-ഉം 12:30-ഉം ഇടയിലുള്ള മുഹൂർത്തത്തിൽ പ്രതിഷ്ഠാ ചടങ്ങും പൂർത്തിയാകും. അനു.